സ്കാനിലേക്ക്. 24,000 ജോലിക്കാരെ ഒറ്റയടിക്ക് വഴിയാധാരമാക്കിയാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി ഈയിടെ വന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കാൻ പശ്ചിമബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷൻ നടത്തിയ നിയമനങ്ങളാണ് കോടതി അഴിമതിയും ക്രമക്കേടും ആരോപിച്ച് റദ്ദാക്കിയിരിക്കുന്നത്. അധ്യാപകരോടെല്ലാം വാങ്ങിയ ശമ്പളം തിരിച്ചടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ BJP പ്രസിഡന്റ് JP നദ്ദയ്ക്ക് നോട്ടീസ് അയച്ച് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പാർട്ടിക്കാർക്കും അങ്ങനെ കത്തും നോട്ടീസും അയച്ച് തൽക്കാലം അടങ്ങിയിരിക്കുകയാണ് കമ്മീഷന്റെ പദ്ധതി എന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നദ്ദയ്ക്ക് നൽകിയ നോട്ടീസിൽ രാജസ്ഥാനിൽ നടന്ന പ്രസംഗത്തിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആര് നടത്തിയ പ്രസംഗം എന്ന കാര്യം കണ്ടെത്താൻ ഇനി ആർക്കിയോളജി വിഭാഗത്തെ സമീപിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. BJPയിലെ ഏത് നേതാവിനെതിരെയാണ് കേസെടുക്കുക എന്ന കാര്യത്തിലും കമ്മീഷന് സംശയം തോന്നിയിരിക്കാനിടയുണ്ട്. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് മുസ്ലിം വിരുദ്ധത ചീറ്റുന്നത്. രാമക്ഷേത്രവും രാമനുള്ള സൂര്യതിലകം ചാർത്തലും ഒക്കെയായി ഹിന്ദു വികാരം ആളിക്കത്തിച്ച് വോട്ട് നേടാനുള്ള തന്ത്രമാണ് സകല BJPക്കാരും പയറ്റുന്നത്. മീററ്റിലെ അരുൺ ഗോവലിന് കമ്മീഷൻ നോട്ടീസ് അയച്ചത് ജാഥയിൽ രാമന്റെ ചിത്രം കാണിച്ച് വോട്ട് പിടിച്ചതിനാണ്. രാമായണം സീരിയലിൽ രാമനായി അഭിനയിച്ചിരുന്ന ഗോവിലിനെ അവതാരം എന്നോണമാണ് ആദിത്യനാഥ് അവതരിപ്പിച്ചത്. ആദിത്യനാഥിൻ്റെ സ്വന്തം വകയായി ഹാജി മലാംഗ് ഹിന്ദുക്കളുടേതാണ് എന്ന വാദവും ഉയർന്നു വന്നിരുന്നു. ഇത്തരം നോട്ടീസുകൾ കിട്ടാൻ തുടങ്ങിയതോടെ BJP നേതാക്കൾ നിയമം പാലിക്കാൻ തയ്യാറാവുമെന്ന് കരുതി അവർക്ക് തെറ്റി. പിന്നീട് നമ്മൾ കാണുന്നത് രാമന്റെ ചിത്രവുമായി വോട്ട് നേടുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയാണ്. പള്ളിക്ക് നേരെ അമ്പെയ്യുന്ന ഒരു BJP സ്ഥാനാർത്ഥിയുടെ വീഡിയോ നാട്ടുകാർ മുഴുവൻ കണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ വലിയ കാര്യമൊന്നും തോന്നിയിട്ടില്ല. തൻ്റെ കുടുംബത്തിന് 221 കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുന്നിൽ അവർ വെച്ച കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണ്ണ് മഞ്ഞളിപ്പിച്ചോ എന്ന് ഉറപ്പില്ല. ഹൈദരാബാദ് പോലീസ് മാധവിലത എന്ന ഈ കോടിപതിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു എന്നത് തന്നെ ആശ്വാസം. നവരാത്രി ആഘോഷം നടക്കുന്ന സമയത്ത് മീൻ കഴിച്ചു എന്നാരോപിച്ച് തേജസ്വി സൂര്യക്കെതിരെ നടത്തിയ ആക്രോശവും ചെറുതായിരുന്നില്ല. വ്രണപ്പെട്ടുപോയ ഹിന്ദു വികാരത്തെക്കുറിച്ചുള്ള നിലവിളികൾ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് വലിയ ശബ്ദത്തിലാണ് ഉയർന്നു കേട്ടത്. അതിനിടെ ഈ മീൻതീറ്റയെ മുൻപൊരിക്കൽ ലാലു പ്രസാദും രാഹുൽ ഗാന്ധിയും ഇറച്ചി ഭക്ഷിച്ചതുമായി ബന്ധപ്പെടുത്തുക മാത്രമല്ല അതൊരു അവരുടെ മുഗള മനസ്ഥിതിയാണ് കാണിക്കുന്നത് എന്നുവരെ പറഞ്ഞ് ഒരു വെടിക്ക് എത്രയോ പക്ഷികളെ പിടികൂടാനുള്ള ശ്രമം നടത്തിയിരുന്നു നരേന്ദ്രമോദി. മുഗളരെ പറ്റി പറഞ്ഞാൽ പിന്നെ വിഷയം നേരെ അമ്പലത്തിലേക്കും പള്ളികളിലേക്കും കടക്കും എന്നുറപ്പ്. അവിടെ നിന്നത് മംഗൾസൂത്ര, ലവ് ജിഹാദ്, അങ്ങനെ ഒരു വിഷയദാരിദ്ര്യവുമില്ലാതെ BJP നേതാക്കൾക്ക്, അതായത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർക്ക് കത്തിക്കയറാനും പറ്റും. BJP സർക്കാരിൻ്റെ വകയായുള്ള പുസ്തകം തിരുത്തലും കരിക്കുലം മാറ്റലുമൊക്കെ ഇപ്പോഴും തരാതരം പോലെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു മാറ്റം 12-ാം ക്ലാസ് ചരിത്ര പുസ്തകത്തിലെ ആരപ്പൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ഭാഗത്തെ ചില കൂട്ടിച്ചേർക്കലുകളാണ്. ഹരിയാനയിൽ ഹിസാർ ജില്ലയിൽ നിന്ന് ലഭിച്ച ഒരു സ്ത്രീയുടെ അസ്ഥികൂടത്തിൽ നടത്തിയ DNA പരിശോധനയുടെ പേരിലാണ് പുതിയ വാദങ്ങൾ. ആര്യന്മാരുടെ കുടിയേറ്റത്തെ തള്ളിക്കളയാനാണ് ഈ DNA തെളിവ് വച്ച് ഇവർ ശ്രമിക്കുന്നത്. End-to-end എൻക്രിപ്ഷനുള്ള അവകാശം ഇല്ലാതാക്കിയാൽ ഇന്ത്യ വിടുമെന്നാണ് വാട്സപ്പിൻ്റെ ഭീഷണി. 2021 ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ വകുപ്പുകൾ സ്വകാര്യതയ്ക്ക് എതിരായുള്ളതാണ് എന്നാണ് കമ്പനിയുടെ വാദം. ലോകത്തെവിടെയും ഇത്രയും ഭീകരമായ നിയമങ്ങളില്ല എന്നാണ് ഇവർ പറയുന്നത്. 40 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നത്. അത്രയും പേരെ വിട്ടുപോകാൻ ആപ്പിന് കഴിയില്ല എന്നത് സത്യമായിരിക്കാം. പക്ഷേ നേരത്തെ വാഗ്ദാനം ചെയ്ത സ്വകാര്യതയ്ക്കുള്ള സംരക്ഷണത്തിൽ ചില കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും എന്നുറപ്പ്. തിരഞ്ഞെടുപ്പുകൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ കാണാതെ നമ്മെ ഭരിക്കുകയും നമ്മുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ കൺസൾട്ടൻസികളാണ് അവ. പാർട്ടികളുടെ അകത്തും പുറത്തും ഇത്തരം ആളുകളോ സംഘങ്ങളോ പ്രവർത്തിക്കുന്നുണ്ടാവും. നാഷൻ വിത്ത് നമോ എന്ന BJPയുടെ പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയിലേക്കുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത IIT ചെറുപ്പക്കാരനോട് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഒരു ചോദ്യം ഒരു യാത്രാ വിമാനത്തിൽ എത്ര ടെന്നീസ് ബോളുകൾ നിറയ്ക്കാൻ കഴിയും എന്നതായിരുന്നു. 15 മിനിറ്റിനകം ഉത്തരം പറയണം. ശരിയുത്തരം പറഞ്ഞ ചെറുപ്പക്കാരൻ കൺസൾട്ടൻസിയിൽ ഇടം നേടി. മറ്റു ചില യുവ ബിരുദധാരികൾക്കൊപ്പം ത്രിപുരയിലേക്കാണ് അദ്ദേഹം നിയമിക്കപ്പെട്ടത്. സർവേകൾ, കണക്കെടുപ്പുകൾ, അവയുടെ വിശകലനം, വോട്ടർമാരുടെ വിശദവിവരങ്ങൾ ശേഖരിക്കൽ തുടങ്ങി വ്യത്യസ്ത പരിപാടികളാണ് ഇവർക്ക് ചെയ്യാനുള്ളത്.
പ്രധാനമായും ഇവർ പഠിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളെ കുറിച്ചാണ്. അവരുടെ വയസ്സ്, ലിംഗം, ജാതി, മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവർ വേർതിരിക്കുക. ശേഷം ആ വോട്ട് കൂടി പെട്ടിയിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തുക. ഭയപ്പെടുത്തലോ പ്രീതിപ്പെടുത്തലോ കൂടെ നിർത്തലോ എന്തുമാവാം മാർഗം. സർവനേരത്തും നിരീക്ഷണം, മാധ്യമങ്ങളോട് മിണ്ടരുത്, അങ്ങനെയുള്ള നിബന്ധനകൾക്ക് നടുവിലാണ് സംഘത്തിൻ്റെ പ്രവർത്തനം. വോട്ടർമാരുടെ ഡാറ്റ എന്ന കടലിനെ അരിച്ചുപെറുക്കി മനസ്സിലാക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഇവരുടെ യോഗ്യത. എൻട്രൻസ് പരീക്ഷയിൽ വിജയിക്കുന്ന 2-3% ഐ ഐ ടികളിൽ എത്തുക. അവിടെ നിന്നും അവരെ റിക്രൂട്ട് ചെയ്യുന്നവരുടെ വാഗ്ദാനം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ചെറിയ ചെറിയ പാർട്ടികൾ അവർക്കനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തും. തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമായതുകൊണ്ട് കൂടി വന്നാൽ 3 മാസത്തേക്കൊക്കെ ആയിരിക്കും നിയമനം. ഭരണകർത്താക്കളോട് ഒട്ടി നിൽക്കാനാവുന്നു എന്നത് മറ്റൊരു ലാഭം. പരന്നുകിടക്കുന്ന ഡാറ്റയ്ക്ക് നടുവിലിരുന്ന് ഏറ്റവും കൂടുതൽ ശമ്പളം ആര് തരും എന്നു മാത്രം നോക്കി പണിയെടുക്കുന്ന ഈ ടെക് യൂത്തിന് പൊതുവെ ഒരു കാര്യമേ പറയാനുള്ളൂ, ഡാറ്റയാണ് രാജാവ്. അത് വെച്ച് നമുക്ക് എന്തും എങ്ങനെയും ആക്കി മാറ്റാം. ഇന്നത്തെ ഇൻഡസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ നന്ദി.